യുവവാണി കാര്യമാണ് കളി. പ്രിയ സുഹൃത്തുക്കളെ, യുവവാണിയിലേക്ക് സ്വാഗതം. സ്പോർട്സ് അല്ലെങ്കിൽ ഈ കായിക മത്സരങ്ങളോട് മനുഷ്യനുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ഇഷ്ടം ഒത്തിരി പണ്ട് തൊട്ടേ, പുരാതന കാലം തൊട്ടേ ഉണ്ട്. നമുക്കിപ്പോൾ ഒളിമ്പിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ പുരാതന ഗ്രീസിൽ അതിങ്ങനെ സംഭവിച്ചിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഇന്ത്യ കായിക രംഗത്ത് മികച്ച മുന്നേറ്റം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഖേലോ ഇന്ത്യ പോലുള്ള സർക്കാർ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ കായിക രംഗത്ത് നമുക്കും ഒരു നല്ല കാൽവയ്പ് വേണം എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ കാണുന്ന അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ സ്പോർട്സിന് അതിനൊരു മറുവശമുണ്ട്. അത് കുറേ പേരുടെ ആസൂത്രണവും വിദഗ്ധമായ പ്ലാനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് ആ കാണുന്ന രൂപത്തിലേക്ക് എത്തുന്നത്. സ്പോർട്സ് മാനേജ്മെന്റ് എന്നത് ഒരു വലിയ തൊഴിലവസരം കൂടിയാണ്. ഇന്ന് നമ്മളുടെ കൂടെ യുവവാണിയിലുള്ള അതിഥി ഈ സ്പോർട്സ് മാനേജ്മെന്റിൽ ഒരു വിദഗ്ധയാണ്. ഇപ്പോൾ തന്നെ IPL ISL പോലുള്ള നിരവധി ഇവന്റുകളിൽ അതിൻ്റെ മാനേജ്മെന്റ് സൈഡിൽ വർക്ക് ചെയ്ത ആളാണ്. ഫിഫ നടത്തുന്ന ഒരു ഉപരിപഠന പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അപ്പോൾ നമുക്ക് എന്താണ് സ്പോർട്സ് മാനേജ്മെന്റ് എന്നറിയാം, കായിക രംഗത്ത് എന്തൊക്കെ തരം തൊഴിലവസരങ്ങളാണ് ഉള്ളതെന്നറിയാം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആയിഷ നസിയാണ്. ആയിഷ, സ്വാഗതം. താങ്ക് യു. എനിക്ക് മനസ്സിലാവാത്തത് ഈ സ്പോർട്സിൽ എന്തിനാണ് ഒരു മാനേജ്മെന്റ് എന്നാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫുട്ബോളിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 11 22 കളിക്കാരും ഒരു ഫുട്ബോൾ ഉണ്ടെങ്കിൽ അവരങ്ങ് കളിച്ചോളൂല്ലേ, നമ്മൾ എന്തിനാണ് അത് മാനേജ് ചെയ്യാൻ പോകുന്നത്? സോ ബേസിക്കലി നോക്കുകയാണെങ്കിൽ സ്പോർട്സ് ഏതൊരു ഇവന്റ് പോലെ ഒരു ബേസിക്കലി ഒരു കാര്യം നടക്കുകയാണ്, അങ്ങനെ കൺസിഡർ ചെയ്യാം അതിനകത്ത്. അപ്പം ഇപ്പൊ ഒരു സിനിമ, ഞാൻ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി പറയാണ്, ഇപ്പൊ സിനിമയാണെങ്കിൽ എന്നാൽ നടന്മാര് വന്ന് അഭിനയിച്ചിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുന്ന പോലെയാണ്. പക്ഷെ ആ സിനിമയുടെ പുറകെ നമുക്ക് ഡയറക്ടേഴ്സ് ഉണ്ടാവും, ആർട്ട് ഡയറക്ടേഴ്സ് ഉണ്ടാവും, അല്ലാതെ ഇപ്പൊ ഒരു ഡ്രൈവർ തൊട്ട് അങ്ങനെ സകല ആൾക്കാരും ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് ഇത് നടക്കപ്പെടുന്നത്. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം, കളി നടക്കുമ്പോൾ നമ്മൾ ലൈവ് ആയിട്ട് കാണുകയാണെങ്കിൽ അത് മതി, ഒരു ടെർഫും 11 പേരും ഒരു ഫുട്ബോളും ഒരു റെഫറിയും മതി കളിക്കാൻ. പക്ഷെ നമ്മൾ ഇത് ഇത്രയും രാജ്യങ്ങളിലോട്ട് ടെലികാസ്റ്റ് ചെയ്ത് വിടുമ്പോൾ നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ പ്രോപ്പർ മാനേജ്മെന്റ് വേണം, ടൂർണമെന്റ് മാനേജ്മെന്റ് തന്നെ വേണം. അപ്പൊ അങ്ങനത്തെ ഘടകങ്ങളിലാണ് ഇതിന് ലൈക് മാനേജ്മെന്റ് എന്നോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടതും. പിന്നെ ഇതൊരു കംപ്ലീറ്റ് ഒരു എന്താ ഒരു കമ്പനി പോലെയാണ് ഇതിനെ കാണേണ്ടത്. ദാറ്റ് ഇസ് നമ്മൾ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ നമ്മളുടെ ഓഫീസിൽ എന്തൊക്കെയുണ്ട്, നമ്മൾ മാത്രം ഓഫീസിൽ പോയി ഒരു ചെയറിലിരുന്ന് ചെയ്താൽ തീരാവുന്നതല്ലോ. ഓഫീസിലെ ഓഫീസ് ബോയ് ഉണ്ടാവും, HR ഉണ്ടാവും, ആൾക്കാരുണ്ടാവും, ബോസ് ഉണ്ടാവും. അപ്പൊ അതുപോലെ ഇതൊരു കംപ്ലീറ്റ് പ്രോജക്റ്റ് ആണ്. അപ്പൊ ഈ പ്രോജക്ട് മാനേജ് ചെയ്യാനാണ് നമ്മൾ ഈ ബിഹൈൻഡ് ദ സീൻസ് അല്ലെങ്കിൽ ഈ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ബേസിക്കലി ഇവര് ഇത്രയും കളിക്കാരും റെഫറിയും വന്ന് ഈ ഗെയിം സക്സസ്ഫുള്ളി തുടങ്ങി തീർത്ത് തിരിച്ചു പോകുന്നത് വരെയുള്ള ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെ മാനേജ് ചെയ്യാനാണ് ഈ ഒരു കംപ്ലീറ്റ് മാനേജ്മെന്റ് സൈഡിന്റെ ഒരു ആവശ്യം. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? അത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം ലക്ഷേ നമുക്ക് 2-3 രീതിയിൽ നോക്കാം. ഇപ്പം ISL IPL പോലത്തതാണെങ്കിൽ അതൊക്കെ ടൂർണമെന്റ്സ് ആണ്. അതേസമയത്ത് ഇപ്പം ഇന്ത്യൻ ഫുട്ബോൾ ടീം അല്ലെങ്കിൽ നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ഇതൊക്കെ അസോസിയേഷൻസ് ആണ്, ഒളിമ്പിക് കമ്മിറ്റി, കോമൺവെൽത്ത് ഗെയിംസ്. അപ്പം രണ്ട് രീതിയിലുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഫിഫ പോലെ, ഫിബ പോലെ, IOC ഒക്കെ പോലെ. രണ്ടാമത്തത് ടൂർണമെന്റ്സ്, പ്രൈവറ്റൈസ് ടൂർണമെന്റ്സ് ആവാം, ഗവൺമെന്റ് റൺ ടൂർണമെന്റ്സ് ആവാം. അപ്പൊ ഈ ഒരു ടൂർണമെന്റ് ആണ് ആൾക്കാർക്ക് കുറച്ചും കൂടി അറിയുന്നത്, ബിക്കോസ് മറ്റേത് കുറെയൊക്കെ ഒരു ഓഫീസ് ജോബ് പോലത്തെ ജോലികളാണ്. ഇപ്പൊ ടൂർണമെന്റ് എന്നുള്ള കേസിൽ സത്യത്തിൽ അതിനെ ഒരു കമ്പനി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം അതിനകത്ത് ഞങ്ങൾക്ക് പല ഡിവിഷൻസ് ഉണ്ട്. ഇപ്പൊ ഓവർലേസ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്നത്, പിന്നെ പിച്ച്, ഫ്ലഡ് ലൈറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളിക്ക് ആവശ്യമുള്ള ഇങ്ങനത്തെ എന്താ പറയാ ഗ്രൗണ്ട് ആണെങ്കിലും ലൈറ്റ്സ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ. സെക്യൂരിറ്റി ഉണ്ട്. അപ്പൊ സെക്യൂരിറ്റിയിൽ പ്ലെയേഴ്സ് എന്താ പറയാ ഫ്ലൈറ്റിൽ വരുന്നത് തൊട്ടിട്ട് അവർ സ്റ്റേഡിയത്തിൽ എത്തുന്നത് വരെ, പ്ലെയേഴ്സ് മാത്രമല്ല പല ആൾക്കാരും ഉണ്ടല്ലോ, പ്ലെയേഴ്സ് ഉണ്ട്, മാച്ച് ഒഫീഷ്യൽസ് ഉണ്ട്, ഞങ്ങളെപ്പോലെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, കാണാൻ വരുന്ന കാണികളുണ്ട്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റ്സിന്റെയും സെക്യൂരിറ്റി, ഹോസ്പിറ്റാലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, ഇതിൽ പുറമെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ, ബ്രോഡ്കാസ്റ്റ്, അങ്ങനത്തെ കുറെ ഡിപ്പാർട്ട്മെന്റ്സ്, പിന്നെ കമന്ററി, കളീന്റെ ഷെഡ്യൂളിംഗ്, പ്ലെയേഴ്സിന്റെ മാനേജ്മെന്റ്,
അങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ സ്പോർട്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഓവറോൾ പ്രോജക്ട് മാനേജർ റോളാണ് ഒരു സ്പോർട്സ് മാനേജറിന്റെ ഒരു ബേസിക് ഡെഫിനിഷൻ. പക്ഷെ നമ്മൾ ഈ ഇൻഡസ്ട്രിക്കകത്ത് കയറി കഴിയുമ്പോൾ ഒരു 4-5 വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ദാറ്റ് നമുക്ക് എവിടേക്കാണ് എക്സ്പെർട്ടീസ് വേണ്ടത്. ഇപ്പൊ എനിക്ക് ടിക്കറ്റിംഗിലാണോ താല്പര്യം, അല്ലെങ്കിൽ സ്പോർട്സ് സ്പോൺസർഷിപ്പിലാണോ താല്പര്യം, അല്ലെങ്കിൽ എനിക്ക് ഓവറോൾ ഒരു എച്ച് ആർ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻസ് രീതിയിലാണോ എനിക്ക് താല്പര്യം, അല്ലെങ്കിൽ എനിക്ക് പിച്ച് മെയിന്റനൻസ് അങ്ങനത്തെ ആ ഡിപ്പാർട്ട്മെന്റ് ആണോ താല്പര്യം. അങ്ങനെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഏതൊരു കമ്പനിയിലോ അല്ലെങ്കിൽ ഏതൊരു ഇവന്റിലോ ഉള്ള പോലെ ഒരു എനിക്ക് തോന്നുന്നു 20 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഒരു പിച്ച് റെഡിയാക്കി അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ, ഡ്രസ്സിംഗ് റൂമിൽ വെള്ളം വെച്ചിട്ടുണ്ടോ, ഐസ് ബാത്തിൽ ടെമ്പറേച്ചർ എന്താ തൊട്ട്, ഡോക്ടേഴ്സ് മെഡിക്കൽ ആംബുലൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു സെറ്റ് ഓഫ് ആൾക്കാർ നോക്കി എല്ലാം റെഡി ആയി കഴിയുമ്പോഴാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ 22 പേര് വന്ന് കളിച്ചിട്ട് പോകുന്നത്. പിന്നെ നമ്മളിത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാണ്, എസ്പെഷ്യലി വലിയ ടൂർണമെന്റ്സ് അക്രോസ് ദ വേൾഡ്. അപ്പം അവിടെ ഒരു കംപ്ലീറ്റ് മൂവി സെറ്റൊക്കെ പോലെ ഞങ്ങളുടെ ബ്രോഡ്കാസ്റ്റ് ടീം ഉണ്ട്. മൂവിന്റെ കേസിൽ അത് റീലാണ്, നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുക. ഇതെന്ന് വെച്ചാൽ ലൈവാണ്. ഇപ്പൊ ഒരു ഗോൾ സംഭവിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ അതിന്റെ 4 ഷോട്ട്സും അതിൽ ഏതൊക്കെ ഓൺ എയർ പോണം ഏതൊക്കെ പോകണ്ട, അപ്പൊ അത്രയും എന്താ പറയാ ഒരു ഹൈ ഇന്റൻസിറ്റി വർക്ക് ഉള്ള ഒരു ഏരിയയാണ് സ്പോർട്സ് ബ്രോഡ്കാസ്റ്റിംഗ്. അപ്പം ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സും പല രീതിയിലുള്ള പ്രോസസ്സുകൾ ബാക്ക് എൻഡിൽ നടക്കുമ്പോഴാണ് ഒരു സക്സസ്ഫുൾ സ്പോർട്ടിംഗ് ഇവന്റ് ആൾക്കാർക്ക് കാണാൻ പറ്റുന്നത്, ടിവിയിലാണെങ്കിലും നേരിട്ട് സ്റ്റേഡിയത്തിൽ പോയിട്ടാണെങ്കിലും. ഫിഫയുടെ കീഴിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്പോർട്സ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, ഫിഫ മാസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന പ്രോഗ്രാമിലേക്ക് ആഗോളതലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 30 പേരിൽ ഒരാളാണ് ആയിഷ നസിയ. എന്താണ് ഈ ഫിഫ മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്നൊന്ന് പറയാമോ? ഫിഫ മാസ്റ്റർ ആ പേര് പറയുന്ന പോലെ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് എടുക്കാൻ പറ്റാവുന്ന സ്പോർട്സ് സ്പെഷ്യലൈസേഷൻ ഉള്ള ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. ഇത് മാത്രമാണോ ലോകത്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. UK യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഇപ്പൊ ഇന്ത്യയിൽ വരെ ഒട്ടേറെ കോഴ്സുകൾ ഉണ്ട്, ഇങ്ങനെ സ്പോർട്സ് മാനേജ്മെന്റും സ്പോർട്സ് അനലിറ്റിക്സും സ്പോർട്സ് മെഡിസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല കോഴ്സുകളും ഉണ്ട്. പക്ഷെ ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്നതും പ്ലസ് ഒരു നീഷ് കാറ്റഗറിയിൽ, ഇപ്പൊ നമ്മൾ സാധാരണ MBA എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ഹാർവേഡ് ഓക്സ്ഫോർഡ് എന്നൊക്കെ പറയുന്ന പോലെ സ്പോർട്സിന്റെ മേഖലയിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പ് റേറ്റഡ് കോഴ്സ് ആണ്. പിന്നെ ഇതിനെ ഫിഫ മാസ്റ്റർ എന്ന് വിളിക്കാൻ കാരണം ഫിഫയാണ് ഇതിന്റെ ഒരു മേജർ എൻഡോസർ. പക്ഷേ അതൊരു ഫുട്ബോൾ ഓറിയന്റഡ് കോഴ്സ് മാത്രമല്ല, അതൊരു ഓവറോൾ സ്പോർട്സ് മാനേജ്മെന്റ് കോഴ്സ് ആണ്. ഇതൊരു 1 കോഴ്സ് ആണ്. നമ്മൾ 3 മോഡ്യൂളുകളായി 3 രാജ്യങ്ങളിൽ പോയി 3 വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ മോഡ്യൂളിൽ ഹ്യൂമാനിറ്റീസ്, ഹിസ്റ്ററി, എവല്യൂഷൻ ഓഫ് സ്പോർട്സ് അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുന്നു. പിന്നെ നമ്മൾ സ്പോർട്സ് മാനേജ്മെന്റ് പഠിക്കുന്നു MBA പോലെ, മാർക്കറ്റിംഗ് തൊട്ട് മാനേജ്മെന്റ് തൊട്ട് പ്രോജക്ട് മാനേജ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ 3 മോഡ്യൂൾ നമ്മൾ സ്പോർട്സ് ലോ പഠിക്കുന്നു സ്വിറ്റ്സർലൻഡിൽ പോയിട്ട്. അപ്പൊ നമ്മൾ ഇംഗ്ലണ്ട്, ഇറ്റലി, സ്വിറ്റ്സർലൻഡ് 3 രാജ്യങ്ങളിൽ പോയിട്ട് ഈ 30 രാജ്യങ്ങളിൽ നിന്ന് വന്ന് 30-35 ആൾക്കാർ ഒന്നിച്ച് യാത്ര ചെയ്ത് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ പോയി അതിന്റെ കൂടെ തന്നെ കുറെ ഫീൽഡ് ട്രിപ്സ്, ഇന്റേൺഷിപ്സ്, അങ്ങനത്തെ എന്താ പറയാ ഓൺ ജോബ് എക്സ്പീരിയൻസസ് ഒക്കെ നേടിയിട്ട് അവരവരുടെ രാജ്യങ്ങളിലോട്ട് തിരിച്ചു പോയി അവർക്ക് ഇവിടുന്ന് കിട്ടിയ എക്സ്പോഷറും അവരുടെ രാജ്യത്തിൽ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പോഷറും കൂടി കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു കോഴ്സാണിത്. അപ്പൊ 1 വളരെ പാക്ക് ചെയ്താണ് അവർ വെച്ചിരിക്കുന്നത്, പല രാജ്യങ്ങളിലും പല തരത്തിലുള്ള സ്പോർട്ടിലും സ്പെഷ്യലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിലെ സെലക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും തരത്തിലുള്ള പരീക്ഷ എഴുതി അങ്ങനെയാണോ പോയത്? ഏതൊരു പുറത്ത് പോയി പഠിക്കുന്ന കോഴ്സ്, ഏതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ടോപ്പ് ഐവി ലീഗ് സ്കൂൾസിലൊക്കെ പോകുന്ന സെയിം പ്രൊസീജിയർ ആണ്. ഇവിടെയും GMAT GRE കോഴ്സ് പ്രിഫേർഡ് ആണ്, IELTS സ്കോർ വേണം, ആപ്ലിക്കേഷൻ പ്രോസസ് ഉണ്ട് എല്ലാ സ്ഥലത്തെയും പോലെ, SAS എഴുതണം, നമ്മൾ ഒരു വലിയ 16-20 ക്വസ്റ്റ്യൻസിന് 500,000 വേർഡ്സ് വെച്ച് ആൻസർ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ പ്രോസസ് ഉണ്ട്. അതിന് പുറമെ നമുക്ക് റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് വേണം നമ്മൾ വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന്, നമ്മളുടെ കോളേജിൽ ഡിഗ്രീന്റെ മാർക്ക് ഷീറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്സ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏതൊരു ഇപ്പൊ ഞാൻ ഹാർവേഡിലോ ഓക്സ്ഫോർഡിലോ MITയിലോ ഇനി UKയിലുള്ള വേറെ ഏതെങ്കിലും എന്താ പറയാ മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി അങ്ങനത്തെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന സെയിം പ്രൊസീജിയർ ആണ് ഇതിന്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇവിടെ സെലക്ഷൻ പ്രോസസ് കുറച്ചും കൂടി ടഫ് ആണ്, ബിക്കോസ് ഇവര് ഭയങ്കര ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. അപ്പൊ ഒരു രാജ്യത്ത് നിന്ന് തന്നെ അവർ കുറെ പേരൊന്നും എടുക്കില്ല. അപ്പൊ 35 പേരെ എടുക്കുകയാണെങ്കിൽ 30 രാജ്യത്തു നിന്നാണ് എടുക്കുന്നത്. പ്ലസ് അവർക്ക് എല്ലാ വർഷവും 700-1000 അവരുടെ ഒരു ആവറേജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ. അപ്പൊ അതിൽ നിന്ന് 30 സെലക്ട് ചെയ്യുന്ന പ്രോസസ്സും അത്യാവശ്യം ലോങ് ആണ്. അപ്പൊ നമ്മളിത് അപ്ലൈ ചെയ്ത് ഇവർ പറയുന്ന എല്ലാ പ്രീ റെക്വിസിറ്റ്സും ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒരു 4 ഉണ്ട്. അപ്പൊ 4 റൗണ്ട് കഴിയുമ്പോഴാണ് ആ വർഷത്തെ 30-32-35 പേര് ആരാണ് അറിയുന്നത്.
ഇപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാർന്ന തൊഴിൽ സാധ്യതകളാണ്. ഇപ്പൊ ആയിഷയുടെ ഒരു കരിയർ പാത്ത് തന്നെ എടുത്താൽ ഒത്തിരി മാറി ചിന്തിച്ചിട്ടുള്ള ഒരു വഴിയാണ്. നമ്മൾ ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലേക്ക് ഒരു സാധ്യത എടുത്താൽ മിക്കവാറും എല്ലാവരും എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ള ഒരു ദ്വന്ദ്വം വിട്ടിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ടൊക്കെയാണ് ബാക്കിയുള്ള കരിയർ ചോയ്സുകളിലേക്കൊക്കെ ഒന്ന് നോക്കുന്നത് പോലും. ആയിഷ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു പ്രമുഖ പൊതുമേഖല ഓയിൽ കമ്പനിയിൽ വർക്ക് ചെയ്തു. അവിടെ നിന്ന് രാജിവെച്ചിട്ടാണ് ഈ സ്പോർട്സിൻ്റെ വഴിയെ പോകുന്നത്. അപ്പോൾ സ്ഥിര വരുമാനം, അതും നല്ല വരുമാനമുള്ള ഒരു സർക്കാർ ജോലി കളഞ്ഞിട്ട് സ്ഥിര വരുമാനം എന്ന് പേരെടുത്ത് വിളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്വകാര്യ സംരംഭത്തിലേക്ക് മാറുകയാണ് ആയിഷ നസിയ. അപ്പോൾ കൂടെയുള്ളവർ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അവരൊക്കെ ചോദിച്ചില്ലേ, അവരൊക്കെ ഉപദേശിച്ചില്ലേ, എന്തിനാ മോളെ സർക്കാർ ജോലി കളഞ്ഞിട്ട് വേറൊരു പാതയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ കാലത്തൊക്കെ സർക്കാർ ജോലി കിട്ടാൻ എത്ര പാടായിരുന്നു എന്നറിയോ, കുട്ടിക്ക് ഇതിൻ്റെ വില അറിയില്ല, ഇങ്ങനെയൊക്കെ ഉപദേശം കേൾക്കേണ്ടി വന്നോ? അതിനെയൊക്കെ എങ്ങനെയാണ് ആയിഷ നേരിട്ടത്? എന്തായാലും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിപ്പോ വീട്ടിൽ നിന്നാണെങ്കിലും നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരാണെങ്കിലും ഇൻ ജനറൽ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ ചുറ്റിൽ നിന്ന് അത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ജനറലി ഇപ്പൊ നോക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഒരു 10 കരിയർ പാത്തുകളെ നമ്മൾ സ്കൂൾ തൊട്ടേ കേട്ട് വരുന്നുള്ളൂ. അതും കേരളത്തിൽ പോലത്തെ ഒരു സ്ഥലത്ത് ജീവിച്ചിട്ടുള്ള ഒരാളായിട്ട് പോലും, ദാറ്റ് ഇസ് കുറച്ചും കൂടി ഒരു എഡ്യൂക്കേഷൻ വൈസ് ഒക്കെ മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മളുടെ. പിന്നെ ഞാൻ പഠിച്ചത് ചെന്നൈയിലും ആണ്, അപ്പൊ അവിടെയും എഡ്യൂക്കേഷന് ഭയങ്കര വിലയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ എനിക്ക് അവിടെ തോന്നിയത് എനിക്കും എപ്പോഴും ഒരു എഞ്ചിനീയർ ആവണം തന്നെയായിരുന്നു. ചെറുപ്പം തൊട്ടേ സയൻസ് ആയിരുന്നു എന്റെ ഇഷ്ടമുള്ള സബ്ജക്ട്. ഞാൻ എഞ്ചിനീയറിംഗ് തന്നെ ചെയ്യുമെന്ന് വിചാരിച്ച് എഞ്ചിനീയർ ആയ ഒരാളാണ്. ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് എന്റെ കൂടെ ഇരിക്കുന്ന 80% ആൾക്കാരും എഞ്ചിനീയർ ആവാൻ താല്പര്യമില്ലെങ്കിലും വീട്ടുകാർ നിർബന്ധിച്ച് വന്നവരാണ്. അപ്പൊ എന്റെ കേസ് അങ്ങനെയല്ലായിരുന്നു, എനിക്ക് എഞ്ചിനീയർ തന്നെ ആവണം എന്നായിരുന്നു ആഗ്രഹം. ടെക്നോളജി ആയിരുന്നു എന്റെ ഒരു ക്യൂരിയോസിറ്റീനെ ഉണർത്തുന്നതോ അല്ലെങ്കിൽ എന്നെ എക്സൈറ്റഡ് ആക്കുന്ന കാര്യം. അങ്ങനെ ഞാൻ എഞ്ചിനീയറിംഗ് എടുത്തു, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതും ഇഷ്ടം കൊണ്ട് തന്നെ എടുത്തതാണ്, അല്ലാണ്ട് വേറെ ഒരു ബ്രാഞ്ചും കിട്ടിയില്ല അതുകൊണ്ട് എടുത്തു അങ്ങനെയൊന്നല്ല. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പം മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യണം തന്നെയായിരുന്നു. സ്പോർട്സ് എപ്പോഴും ഒരു ബാക്കിൻഡിൽ ഉണ്ടായിരുന്നു, സ്പോർട്സ് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ സ്പോർട്സ് ഇവന്റ്സ് എങ്ങനെയാ ഓർഗനൈസ് ചെയ്യുന്നത് നോക്കണം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് സ്പോർട്സ് റിലേറ്റഡ് എന്തൊരു ഓപ്പർച്യൂണിറ്റി പേപ്പറിലോ ഇന്റർനെറ്റിലോ കണ്ടാൽ ഞാൻ അപ്ലൈ ചെയ്യലുണ്ടായിരുന്നു. എന്റെ സ്കിൽസെറ്റ് കാരണമാണോ, ചിലപ്പം എന്റേതായ എന്തെങ്കിലും പരിശ്രമം കൊണ്ടായിരിക്കാം, ഞാൻ അപ്ലൈ ചെയ്ത മിക്ക സ്ഥലങ്ങളിലും എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ വോളണ്ടിയറായിട്ടും ഫെസിലിറ്റേറ്ററായിട്ടും ഇന്റേണായിട്ടും ആയിട്ട്, അപ്പൊ അത് ഞാൻ സൈഡ് ആയിട്ട് ചെയ്യലുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്റ്റെബിലിറ്റിയും അതും ഇതൊക്കെ നോക്കിയിട്ടും, പ്ലസ് എനിക്കൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയി ജോലി ചെയ്യാൻ അത്രയും താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആ ജോലി ഏറ്റെടുത്തത്. അപ്പൊ ഞാനൊരു ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലേക്കാണ് കോളേജ് കഴിഞ്ഞ് നേരിട്ട് പോകുന്നത്. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എന്റെ ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ CNG അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ഡിവിഷനിലായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു കാര്യമാണ് അത്, വിച്ച് ഇസ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ സൊല്യൂഷൻ കൊച്ചി അല്ലെങ്കിൽ കേരളത്തിലോട്ട് കൊണ്ടുവരുന്നതും. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ, അല്ലാന്നല്ല. പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഞാൻ സെബാറ്റിക്കൽ ലീവ് എടുത്തിട്ട് FIFA U17 വേൾഡ് കപ്പിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ FIFA U17 വേൾഡ് കപ്പ് എനിക്കൊരു വലിയ എക്സ്പോഷർ ആയിരുന്നു. ഫിഫ പോലത്തെ ഒരു ഓർഗനൈസേഷനിൽ അത്രയും ആൾക്കാർ ഇന്ത്യയിൽ വന്ന് അവരോട് മിംഗിൾ ചെയ്യാൻ പറ്റി, അവരുടെ ഒരു വർക്ക് ഫോഴ്സിന്റെ ഭാഗമായി ഒരു ഫുൾ ടൈം എംപ്ലോയി ആയി വർക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ എനിക്ക് അത് കണ്ടപ്പോൾ സത്യത്തിൽ എന്റെ മനസ്സിലൊരു ഇത് വന്നു, ദാറ്റ് ഇന്ത്യൻ ഓയിലിൽ എന്നെ പോലെ ഒരു 10 Aishas ക്ലോൺ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പണി നടക്കും. ബിക്കോസ് അവിടെ ഒരു ഭയങ്കര സ്ട്രക്ചേർഡ് സിസ്റ്റമാണ്, 40-50 വർഷമായിട്ട് ഓൾറെഡി ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ്. നമ്മൾ റോഡ് കുഴിക്കുന്നു, പൈപ്പ് ഇടുന്നു, പൈപ്പിൽ കൂടി ഗ്യാസ് പോകുന്നു, അത് വീടുകളിൽ എത്തിക്കുന്നു. അപ്പൊ അതൊരു സ്ട്രക്ചേർഡ് സിസ്റ്റമാണ്. ആവശ്യത്തിന് ടെക്നോളജി അവിടെ എത്തിയിട്ടുണ്ട്, ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റാണ്. നമ്മൾ ഇങ്ങനെ ബൾക്കായിട്ട് ഇന്ത്യ രാജ്യം മൊത്തം ഒരു 1000-2000 എഞ്ചിനീയേഴ്സ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യാണ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ പറഞ്ഞ പോലെ സ്റ്റേബിൾ ആണ്, ജോലി ഒരിക്കലും പോവില്ല, നല്ല ശമ്പളമുണ്ട്, പെട്രോൾ തൊട്ട് ബാക്കി പല കാര്യങ്ങളും, നമ്മളുടെ വീടിന്റെ റെന്റ്, അങ്ങനെ ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണ്. പക്ഷെ എനിക്ക് FIFA U17 വേൾഡ് കപ്പിന് പോയ സമയത്ത് എനിക്ക് തോന്നി ആസ് എ പേഴ്സൺ എന്റെ അടുത്തുള്ള കോഗ്നിറ്റീവ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ സ്കിൽസ് ഒക്കെ എനിക്ക് അവിടെ യൂസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചപ്പോൾ അത് ഭയങ്കര വേറിട്ട് നിന്നു. ദാറ്റ് ഇസ് ജനറലി സ്പോർട്സിൽ വർക്ക് ചെയ്യാൻ വരുന്ന ആരും തന്നെ ഹൈലി അക്കാഡമിക്കലി സ്കിൽഡോ അല്ലെങ്കിൽ ഹൈ എൻഡ് എഞ്ചിനീയറിംഗ് പോലത്തെ കോഴ്സസ് ഒക്കെ എടുത്തു വരുന്നവരല്ല. അപ്പൊ അത് മോശം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവരുടെ തോട്ട് പ്രോസസ്സും എന്റെ തോട്ട് പ്രോസസ്സും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എനിക്ക് സ്കോപ്പ് ഓഫ് കാര്യങ്ങൾ അധികം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനും അവിടുന്ന് ഇങ്ങോട്ട് മനസ്സിലാക്കി അതിൽ നിന്നൊരു സൊല്യൂഷൻ ഓറിയന്റഡ് അപ്രോച്ച് എടുക്കാനും എനിക്ക് പറ്റി. എന്നാലും ഞാൻ കോൺഫിഡന്റ് ഇല്ലായിരുന്നു, പക്ഷെ എന്റെ ഉള്ളിൽ ഒരു ഇത് തന്നു ദാറ്റ് ഓക്കെ, കുറച്ചും കൂടി സ്പോർട്സ് ചെയ്ത് നോക്കാം ഇനി അങ്ങോട്ട്.
അപ്പൊ ഈ സ്പോർട്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഭയങ്കര താല്പര്യം, ഇതാണ് നമ്മളുടെ ഒരു പാഷൻ. അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഒരു മടിയും ഇല്ലാതെ ഞാൻ 20-30 മണിക്കൂർ പണിയെടുത്താലും എനിക്ക് ഉറങ്ങാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാഷനൊക്കെ വരുവാണെങ്കിൽ ഞാൻ ഇതിൽ മുന്നോട്ട് പോകുന്നായിരുന്നു വിചാരിച്ചത്. അപ്പം ഫിഫ അണ്ടർ 17 വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ഇന്ത്യൻ ഓയിലിലോട്ട് തന്നെ പോയി ഞാൻ വർക്ക് ചെയ്തു. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പം ഈ പറഞ്ഞ പോലെ സ്പോർട്സ് മേഖല എന്ന് പറഞ്ഞ ഒരു പെർമനന്റ് ജോലിയോ അല്ലെങ്കിൽ സ്ഥിരമായി വരുമാനം കിട്ടുന്ന ഒരു സ്ഥലമല്ല, ബിക്കോസ് ഇത് ഭയങ്കര ഓഫ് സീസൺ ഓൺ സീസൺ സാധനമാണ്. ഞാൻ എപ്പോഴും ഇതിനെ സിനിമയായിട്ടാണ് കമ്പയർ ചെയ്യുക. ഒരു സിനിമ നടക്കുമ്പോൾ ഭയങ്കര പണിയും കാര്യങ്ങളും പൈസയൊക്കെ ആയിരിക്കും, പക്ഷേ സിനിമ ഇല്ലാത്ത കാലത്ത് നമ്മൾ വെറുതെ ഇരിക്കണം. അപ്പം ആ ഒരു രീതിയിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയെങ്കിലും ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് ഫുൾ ടൈം ആയിട്ട് ഇപ്പൊ ഇന്ത്യൻ ഓയിലിൽ എപ്പോഴും സെബാറ്റിക്കിന്റെ അടുത്തൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു. പക്ഷേ ഞാൻ സ്പോർട്സ് ചെയ്യാത്ത സമയങ്ങളിൽ എന്റെ മറ്റ് കഴിവുകൾ വെച്ച് ഞാൻ പ്രോജക്ട് മാനേജ്മെന്റ് രീതിയിലും ടെക് കൺസൾട്ടന്റ് രീതിയിലും പ്രോഡക്റ്റ് മാനേജർ കൺസൾട്ടിംഗ് രീതിയിലൊക്കെ ഞാൻ സ്റ്റാർട്ടപ്പുകളിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങി കൺസൾട്ടന്റ് എന്ന രീതിയിൽ. അതാവുമ്പോൾ അവിടെയും എനിക്കൊരു സ്റ്റേബിൾ ഇൻകം ഉണ്ട്, സ്പോർട്സും എനിക്ക് കൊണ്ടുപോവാം. അങ്ങനെയാണ് കഴിഞ്ഞ 3-3.5 വർഷം പോയത്. ആ 3.5 വർഷത്തിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി, ഓക്കെ സ്പോർട്സ് എനിക്ക് ചെയ്യാൻ പറ്റും. സ്പോർട്സിൽ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെക്നോളജി അല്ലെങ്കിൽ സ്പോർട്സിനകത്തുള്ള എനിക്ക് താല്പര്യമുള്ള ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്യണം എന്നാണ്. അല്ലാണ്ട് ഞാൻ പഠിച്ച 4 വർഷത്തെ എഞ്ചിനീയറിംഗിനെ ഞാൻ മൊത്തമായി തള്ളിക്കളയുന്നില്ല. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ എക്സ്പോഷർ ഇതിലേക്ക് യൂസ് ചെയ്ത് ചെയ്യണം, ആ ഒരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് നോക്കുന്നത്. അപ്പൊ എന്റെ കരിയറിൽ എനിക്ക് തോന്നുന്ന ഒരു ഇൻഫോംഡ് ഡിസിഷൻ ആയിരുന്നു ഇത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു പാഷൻ തോന്നിപ്പോയി അങ്ങനെയല്ല, മെല്ലെ മെല്ലെ വർഷങ്ങൾ എടുത്ത് അതിനെ മെല്ലെ മെല്ലെ എന്റെ ഉള്ളിൽ തന്നെയുള്ള കോൺഫിഡൻസിനെ ഡെവലപ്പ് ചെയ്തെടുത്ത് ഞാൻ റെഡി ആണെന്ന് അറിഞ്ഞപ്പോൾ എടുത്ത ഒരു ഡിസിഷനാണ്. പിന്നെ ഫിഫ മാസ്റ്റർ ആണെങ്കിലും 2015 ആദ്യമായിട്ട് ഞാൻ ഒരു ഇവന്റിന് വോളണ്ടിയർ ആയപ്പോൾ അന്ന് അറിഞ്ഞതാണ് ഈ കോഴ്സിനെ കുറിച്ച്. അന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഇതിന് അപ്ലൈ ചെയ്യാൻ. അപ്പൊ ഞാനൊരു 5 വർഷം എടുത്തു, 5-6 വർഷം എടുത്ത് എന്റെ ഒരു സ്പോർട്ടിംഗ് പോർട്ട്ഫോളിയോ തന്നെ എനിക്ക് തന്നെ കണ്ടാൽ ഒരു ഫീലിംഗ് വരുന്ന രീതിയിലാക്കി കഴിഞ്ഞേ പിന്നെയാണ് ഞാൻ 2020 ഇതിന് അപ്ലൈ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു വചനമാണ് പാഷനെ ഫോളോ ചെയ്യൂ, നിങ്ങൾ റിസ്ക് എടുത്തവരെ വിജയിച്ചിട്ടുള്ളൂ എന്നൊക്കെ. ഇപ്പൊ റിസ്ക് അല്ല, ശരിക്കും കാൽക്കുലേറ്റഡ് റിസ്ക്, കറക്റ്റ് ആയിട്ട് അറുത്ത് മുറിച്ച് കണക്ക് കൂട്ടിയുള്ള റിസ്കുകളെ എപ്പോഴും വിജയത്തിലേക്ക് എത്തിക്കുള്ളൂ. അല്ലാതെ കുഴി മുമ്പിലുണ്ടെന്ന് എഴുതി ആത്മവിശ്വാസത്തോടെ കാലെടുത്ത് വെക്കുന്നതല്ല റിസ്ക് എടുക്കൽ എന്നാണ് ആയിഷ ഇപ്പൊ കാണിച്ചു തന്നത്. എങ്ങനെ വേണം ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ, എങ്ങനെ വേണം നമ്മൾ ഏത് ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഏത് വഴി നീങ്ങണം എന്നെല്ലാം മുൻകൂട്ടി ആലോചിച്ച് തന്നെയാണ് ഈ ഒരു തൊഴിലിലേക്ക് ആയിഷ കടന്നു വന്നത്. അതുപോലെ തന്നെ പുതുമയുള്ളതായിരുന്നു ഈ ഫിഫ മാസ്റ്റേഴ്സ് ചെയ്യാൻ ഏതാണ്ട് 30 ലക്ഷം രൂപയോളം ചെലവ് വരും. അപ്പോൾ അതിനുള്ള തുക കണ്ടെത്താൻ ആയിഷ കണ്ടെത്തിയ വഴി ക്രൗഡ് സോഴ്സ് ചെയ്യുക എന്നതാണത്. അതായത് ഞാൻ ഈ ഒരു കോഴ്സ് ചെയ്യാൻ പോവുകയാണ്, ലോകത്തിൽ വെച്ച് സെലക്ട് ചെയ്യപ്പെട്ട 30 പേരിൽ ഒരാളാണ്. അപ്പോൾ എന്നെ ഫണ്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഈ പെർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് കോഴ്സ് ചെയ്യാൻ എന്നെ സഹായിക്കാം എന്ന രീതിയിൽ ക്രൗഡ് സോഴ്സ് ചെയ്തിട്ട് സ്വന്തം വിദ്യാഭ്യാസത്തിനുള്ള പണം കണ്ടെത്തുക എന്നുള്ളത്. സാധാരണ നമ്മളൊക്കെ ആദ്യം ആലോചിക്കാറ് ബാങ്കിൽ പോയി ഒരു വിദ്യാഭ്യാസ വായ്പ എടുക്കാം, അതിൻ്റെ പലിശ ഏറ്റവും കുറവുള്ള ബാങ്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാം, അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ ചോദിച്ചു നോക്കാം എന്നൊക്കെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തത്, ഈ ഒരു ആശയം എവിടെ നിന്ന് കിട്ടി? ക്രൗഡ് ഫണ്ടിങ് എന്താണെന്നും അത് എങ്ങനെയാണെന്നും അറിയാം അടുത്ത യുവവാണിയിൽ. ആയിഷ നസിയയുമായുള്ള അഭിമുഖം തുടരും. സ്പോർട്സ് മാനേജ്മെന്റിൽ ഫിഫ മാസ്റ്റേഴ്സ് സ്കോളർഷിപ്പോടുകൂടി സെലക്ഷൻ ലഭിച്ച ആയിഷ നസിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. നിർവഹണം റിയാസ് കളപ്പുരയിൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. ശ്രോതാക്കൾക്ക് യുവവാണിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. തപാലിൽ അയക്കുന്നവർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി FM, തൃക്കാക്കര PO 68 20 21 എന്ന വിലാസത്തിൽ എഴുതുക. വാട്സപ്പ് മുഖേനയും അഭിപ്രായങ്ങൾ അറിയിക്കാം. വാട്സപ്പ് നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഇമെയിൽ വിലാസം airfmkochi@gmail.com. ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി FM ലഭ്യമാണ്. പരിപാടികൾ ഓൺലൈനിൽ തത്സമയം കേൾക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ എയർ ഡൗൺലോഡ് ചെയ്യുക. യുവവാണി സമാപിക്കുന്നു.